ബജാജ് എക്സ് വൈഡ് സി എൻ ജി. എൻ്റെ ഫ്രണ്ടിലെ കുട്ടി ഡീസൻ്റെ സ്പ്രിങ്ങാണ് ഈ ഇട്ടേക്കണത്. കുട്ടി ഡീസൻ്റെ സ്പ്രിങ്ങും കുട്ടി ഡീസൻ്റെ ഷോക്ക് അബ്സറും അല്ലേ. ഒന്ന് ആട്ടിയേ, നല്ല കിടിലം വർക്കിംഗാണ്. വേണ്ട, ഇനി ഇതിൻ്റെ അത് ഗ്രീസ് ഇടാനുള്ള ഓപ്ഷൻ എവിടെ വെക്കണത്? ഗ്രീസ് ഇടാൾ എന്തായാലും നല്ല അടിപൊളി ആക്ഷനാണ്. പഴയതാണ്, ഇങ്ങനെ ആടൂല, കല്ല് പോലെ ഇരിക്കും അല്ലേ. സോമനാശൻ ചെയ്തിരിക്കുന്ന വർക്ക്, സാധാരണ കമ്പനി. ഈ ഷോക്ക് അബ്സർബറിൻ്റെ ഇവിടെ തന്നെയാണ് സ്പ്രിങ് കൊടുക്കുന്നത്. ഇവിടെ കൊടുത്ത സ്പ്രിങ് ഈ സൈഡിലേക്ക് മാറ്റി, സൈഡ് ഒരു പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്ത്, മുകളിലൊരു കണ്ട ഒരു കപ്പ് വെച്ചിട്ടും വെൽഡ് ചെയ്തിട്ട് സെൻറ്ററിൽ ജമ്പർ കട്ടയും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ചാടിയിട്ട് ഇടിക്കാതിരിക്കാനാണ് ഈ ജമ്പർ കട്ട കൊടുത്തിരിക്കുന്നത്. സ്പ്രിങ് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോക്ക് അബ്സർ. ഷോക്ക് അബ്സർ ഏതിൻ്റെ വെച്ചാണത്? ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ, ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ എൻ്റെ പേരിലും എൻ്റെ ചാനലിൻ്റെ പേരിലും. ഞാൻ 2-3 മാസം മുമ്പ് സ്പ്രിങ് കയറ്റണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബജാജ് മാക്സിമ എക്സ് വൈഡിന്. അത് കുന്നുംകുളത്തെ സോമനാശനാണ് ചെയ്തിരുന്നത്. അപ്പോൾ പല സബ്സ്ക്രൈബേഴ്സും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അവിടെ പോയി ചെയ്തു വന്ന ആളിൻ്റെ വല്ല വീഡിയോ വല്ലതും ഉണ്ടോ എന്നും, അവരുടെ അഭിപ്രായം എന്താണെന്നൊക്കെ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ നാടിൻ്റെ അടുത്ത് ആലുവയിലുള്ള രാംകുമാർ എൻ്റെ അറിവിൽ വരികയും, അപ്പോൾ പുള്ളി എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോയി ചെയ്തത്. ആദ്യം ഇടുക്കിയിലൊക്കെ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒന്നും ക്ലിയർ ആയില്ല. ഇത് രാംകുമാർ ഞാൻ ഇട്ട വീഡിയോ കാണാൻ ഇടയാവുകയും ആ വീഡിയോ കണ്ടിട്ടാണ് കുന്നുകുളത്തെ സോമനാശൻ്റെ അടുത്ത് പോയി സ്പ്രിങ് കയറ്റിയത്. അപ്പോൾ രാംകുമാറിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് സ്പ്രിങ് കയറ്റുന്നതിന് മുമ്പുള്ള അവസ്ഥ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയായിരുന്നു? ആദ്യം ആൾക്കാരെ കയറിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കട്ടറ കയറുമ്പോൾ ഒട്ടും പറ്റാതെ ആകെ ഇടകയറായിരുന്നു. ആൾക്കാർ ഒച്ചപ്പാടെന്നുള്ളതായിരുന്നു. വണ്ടിയിൽ നിന്ന് ഭയങ്കര വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ കട്ടപ്പനയിലുള്ള സ്ഥലത്ത് പോയി ശരിയാക്കാൻ നോക്കിയതാണ്. പക്ഷെ അത് ശരിയായില്ല, അതിൽ പരാജയപ്പെട്ടുപോയി. അത് ശരിയാക്കി വന്നിട്ട് ഓടിയിട്ട് ക്ലിയർ ആയില്ല. അങ്ങനെ ഞാൻ മൊബൈൽ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ആ പുള്ളിനെ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോയി ശരിയായത്. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു 50% പഴയതിനേക്കാളും ബെറ്ററായിട്ടുണ്ട്. കുറേ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കംപ്ലൈൻറ്റ് ഒന്നും വരാറില്ല. പല എൻ്റെ ഈ വീഡിയോ കാണുന്ന പല സബ്സ്ക്രൈബേഴ്സും എന്നെ വിളിച്ച് ചോദിച്ചത് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ചെയ്തവരുടെ അഭിപ്രായം ഒന്ന് ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇന്ന് പെരുന്നാളായിട്ട് പോലും ഞാൻ ഈ തിരക്കൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് രാംകുമാറിൻ്റെ ഒഴിവനുസരിച്ചാണ് ഞാൻ വന്നത്. എനിക്ക് പല തിരക്കുണ്ട്, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടാണ്. അത് മാറ്റി വെക്കാൻ കാരണം എന്താണ്? നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കാരണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാംകുമാറിൻ്റെ അഭിപ്രായം ഏകദേശം 50%, അതായത് പകുതിയോളം ചാട്ടം കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. രാംകുമാർ ഒന്ന് ആട്ടിയേ. നിങ്ങളെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തേക്കണതെന്ന്. കറക്റ്റായിട്ട് കാണിച്ചു തരാം. ആദ്യം ഇതിലൊന്ന് കഴിക്കാം. സോമനാശൻ ചെയ്തിരിക്കുന്ന വർക്ക്, സാധാരണ കമ്പനി. ഈ ഷോക്ക് അബ്സർബറിൻ്റെ ഇവിടെ തന്നെയാണ് സ്പ്രിങ് കൊടുക്കുന്നത്. ഇവിടെ കൊടുത്ത സ്പ്രിങ് ഈ സൈഡിലേക്ക് മാറ്റി, സൈഡ് ഒരു പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്ത്, മുകളിലൊരു കണ്ട ഒരു കപ്പ് വെച്ചിട്ടും വെൽഡ് ചെയ്തിട്ട് സെൻറ്ററിൽ ജമ്പർ കട്ടയും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ചാടിയിട്ട് ഇടിക്കാതിരിക്കാനാണ് ഈ ജമ്പർ കട്ട കൊടുത്തിരിക്കുന്നത്. സ്പ്രിങ് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോക്ക് അബ്സർബർ.
ഷോക്ക് അബ്സർ ഏതിൻ്റെ വെച്ചാണത്? ആപ്പയുടെ. ആപ്പയുടെ ഷോക്ക് അബ്സറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരുവിധം ആക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക്. എന്തായാലും നല്ല അടിപൊളി ആക്ഷനാണ്. പഴയതാണിങ്ങനെ ആടൂല, കല്ല് പോലിരിക്കും അല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രവർത്തനം. പിന്നെ രാംകുമാർ വേറൊരു ടെക്നോളജിയും കൂടി ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഇവിടുന്ന് ലോക്കൽ വർക്ക്ഷോപ്പിൽ ചെയ്തു കൊടുത്താണ്. എന്താ ചെയ്തത് രാംകുമാർ? ഇത് കുട്ടി ഡീസന്റ് ഷോക്കാണ്. മറ്റേത് കമ്പനി ഷോക്ക് അല്ലാതെ കുട്ടി ഡീസന്റ് ഷോക്ക് ഇട്ട് കഴിഞ്ഞ് കുറച്ചാൾ ഓടി കഴിഞ്ഞിട്ട് അതിന് ഗ്രീസ് അടിക്കുന്ന സംവിധാനം ഉണ്ട്. അപ്പൊ അത് നീട്ടി കൊടുത്ത് തറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഷോക്ക് മാറ്റേണ്ട വരില്ല. പെട്ടെന്ന് അതായത് വർക്കിംഗ് നല്ല സ്മൂത്ത് നടക്കുകയും ചെയ്യും അല്ലേ. അപ്പൊ ഇത് ഇതിന്റെ അകത്ത് ഫ്രണ്ട് സ്പ്രിങ് കമ്പനി മാറ്റിയിട്ട് കുട്ടി ഡീസലിന്റെയാണ് ഇട്ടേക്കണ അല്ലേ. അപ്പൊ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട്? ഇതിട്ടിട്ട് കുഴപ്പമില്ല, നല്ല അടിപൊളിയാണല്ലേ. അടിപൊളിയാണ്. അത് അടുത്ത് തന്നെ ഞങ്ങൾക്ക് ലൈറ്റിൽ കൊടുക്കണം. ലൈറ്റിൽ കൊടുത്തിട്ട് ഹോൾ ഇട്ടിട്ട് ഗ്രീസ് കേറ്റേണ്ട ടൈപ്പ് ആക്കണം. ഗ്രീസ് അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നല്ല ബെറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കേട്ടല്ലോ, ഇത് കുട്ടി ഡീസലിന്റെ സ്പ്രിങ് പറ്റുന്ന പറഞ്ഞേക്കണത്. മറ്റേ നമ്മുടെ കമ്പനി ഷോക്കിനേക്കാളും റൈറ്റും കുറവാണ്. റൈറ്റും കുറവാണല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ ആക്ഷൻ ഒന്ന് കാണിച്ചു തരാം. ബജാജ് എക്സ് വൈഡ് സി എൻ ജി, എൻ്റെ ഫ്രണ്ടിലെ കുട്ടി ഡീസന്റെ സ്പ്രിങ് ആണ് ഈ ഇട്ടേക്കണത്. കുട്ടി ഡീസന്റെ സ്പ്രിങ്ങും കുട്ടി ഡീസന്റെ ഷോക്ക് അബ്സറും അല്ലേ. ഒന്ന് ആട്ടിയേ. നല്ല കിഡിലും വർക്കിംഗ് ആണ്. വേണ്ട, ഇനി ഇതിന്റെ അത് ഗ്രീസ് ഇടാനുള്ള ഓപ്ഷൻ എവിടെ വെക്കണത്? ഗ്രീസ് ഇടാനുള്ള പറഞ്ഞതല്ലേ. ആ ലൈറ്റിൽ കൊടുത്തിട്ട് ഗ്രീസ് ഇടാനുള്ള ഓപ്ഷൻ കൂടി വെക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഗ്രീസ് ഇടാനുള്ള ഇതൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞാൽ. അതെ അല്ലെ, അല്ലാണ്ട് തന്നെ നല്ല വർക്കിംഗ് ഉണ്ട്. അല്ലാണ്ട് തന്നെ നല്ല അടിപൊളി വർക്കിംഗ് ഒന്ന് ചെയ്ത് ഒന്നുകൂടി ആക്കിയേ. കണ്ടാ അടിപൊളിയാണ്. പിന്നെ ഇത് ബജാജിന്റെ എക്സ് വൈഡ് ഡീസലിനും പറ്റും കേട്ടോ. ഡീസലിനും പറ്റും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബജാജ് എക്സ് വൈഡ് ഡീസലിനും പറ്റുന്ന സംഭവങ്ങളാണ്. സ്പ്രിങ്ങിന്റെ കാര്യമായാലും ഫ്രണ്ടിലെ സ്പ്രിങ്ങിന്റെ കാര്യമായാലും. ഇപ്പൊ എത്ര നാളായി ഈ വർക്ക് ചെയ്തിട്ട്? 3 മാസമായി. 3 മാസമായില്ലേ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 5000 ത്തിന് മുകളിൽ ഓടിയുണ്ടാവും. 5000 കിലോമീറ്റർ ഓടി. ഇപ്പൊ ഇത്ര ഓടി ചെയ്ത് നിങ്ങ ഹാപ്പിയാണോ? തൃപ്തനാണല്ലേ. ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.